നമസ്കാരം. ഒരു വീടിന്റെ ഉയർച്ചയ്ക്കും ഐശ്വര്യത്തിനുമായി പല കാര്യങ്ങൾ വാസ്തുവിൽ പറയുന്നു. വാസ്തുപ്രകാരം വീടുകളിൽ എപ്പോഴും സന്തുലിതമായ ഊർജപ്രവാഹം എപ്പോഴും നിലനിൽക്കേണ്ടത് അത്യാവശ്യമാകുന്നു. അല്ലാത്ത പക്ഷം ആ വീടുകളുടെ ഉയർച്ചയെയും ആ വീട്ടിൽ താമസിക്കുന്നവരുടെ മാനസികാവസ്ഥയെയും ഇത് ബാധിക്കുന്നതാകുന്നു. തുടക്കത്തിലെ ചെറിയ പ്രശ്നങ്ങൾ പിന്നീട് വലിയ ദോഷമായി മാറും എന്നാണ് വിശ്വാസം. ആദ്യം അത്ര കാര്യമാക്കാതെ വിടുന്ന ചില ചെറിയ വാസ്തുവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പിന്നീട് വലിയ ദോഷമായി പരിണമിക്കുന്നതാണ്. അത്തരത്തിൽ ചിലതാണ് വീടിന് ചുറ്റും നാം നട്ടുവളർത്തുന്ന മരങ്ങൾ. മരങ്ങൾ ശരിയായ ദിശയിൽ അല്ലെങ്കിൽ ചില മരങ്ങൾ വസിക്കുന്ന വീടിന്റെ പരിസരത്തോ ആയി വന്നാൽ ആ വീടിനും വീട്ടിൽ താമസിക്കുന്നവർക്കും ദോഷമായി മാറുന്നതാണ്. എന്നാൽ ചില സസ്യങ്ങളെ കണി കണ്ട് ഇറങ്ങുന്നത് പോലും പുണ്യമാകുന്നു. ഇതേക്കുറിച്ച് മുൻപ് വിശദമായ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിരിക്കുന്നു. ഈ വീഡിയോയിലൂടെ വീടിന്റെ അടുത്തായി നടാൻ പാടില്ലാത്ത മരങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാം. വൃക്ഷങ്ങൾ ഈ ലോകം മുഴുവൻ ഊർജത്താൽ നിലനിൽക്കുന്നതാണ്. അതിനാൽ നമ്മുടെ ചുറ്റുപാടുമുള്ള ഊർജത്തിന് നമ്മുടെ ജീവിതത്തിൽ ഒരു നിർണായകമായ പങ്ക് വഹിക്കുന്നതാകുന്നു. പ്രപഞ്ചത്തിലെ എല്ലാ ഘടകങ്ങളും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന തത്വവുമായി ബന്ധപ്പെട്ട ചിന്തയെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇത്തരമൊരു വിശ്വാസം രൂപപ്പെടുന്നത്. അതിനാൽ വീടിനടുത്തായി നിലനിൽക്കുന്ന വൃക്ഷങ്ങൾക്ക് നമ്മുടെ ജീവിതവുമായി അഭേദ്യമായ ഒരു ബന്ധം ഉണ്ടാകുന്നതാകുന്നു. ഇവയ്ക്ക് നമ്മുടെ ജീവിതത്തിൽ ശുഭാശുഭഫലങ്ങൾ പ്രദാനം ചെയ്യാനുള്ള കഴിവുകൾ ഉണ്ടാകുന്നു. അത്തരത്തിൽ ചില ശുഭകരമായ വൃക്ഷങ്ങൾ ഇവയാകുന്നു. ശുഭകരമായവ പ്രധാനമായും ശുഭകരമായ വൃക്ഷങ്ങളായി വാസ്തുവിൽ പറയുന്ന ചില വൃക്ഷങ്ങളാണ് അശോകം, വേപ്പ്, കുവളം, നെല്ലി, ഇലഞ്ഞി, നെന്മേനി, വാഗ, ദേവദാരു, പ്ലാവ്, ചന്ദനം, ചെമ്പകം എന്നിവ. ഇവ വീടിന്റെ പരിസരത്തായി ഉണ്ടാകുന്നത് ശുഭകരമായി പറയുന്നു. ഇതിൽ കുവളവൃക്ഷം നല്ല വൃത്തിയുള്ള സ്ഥലത്ത് മാത്രം നടുവാൻ ശ്രമിക്കേണ്ടതാകുന്നു. അവിടെ അഴുക്ക് ജലം എത്താത്ത രീതിയിൽ വളരെ ശുദ്ധിയോടെ കുവളത്തെ പരിപാലിക്കേണ്ടതാകുന്നു. അല്ലാത്ത പക്ഷം ഇത് ദോഷമായി മാറുന്നു. നാല് ദിശയിൽ വാസ്തുവിൽ പ്രധാനമായും പറയുന്ന നാല് ദിശകളാണ് വടക്ക്, കിഴക്ക്, പടിഞ്ഞാറ്, തെക്ക് എന്നിവ. ഈ ദിശകളിൽ ചില വൃക്ഷങ്ങൾ ശരിയായ ദിശയിൽ നടുന്നത് ഉത്തമമാകുന്നു. അത്തരത്തിൽ കിഴക്ക് ഭാഗത്ത് നടാൻ ഉത്തമമായത് പ്ലാവാകുന്നു. വടക്ക് ഭാഗത്ത് മാവ് വരുന്നതും പടിഞ്ഞാറ് ഭാഗത്ത് തെങ്ങ് വരുന്നതും തെക്ക് ഭാഗത്ത് പുളി വരുന്നതിലൂടെ ഉത്തമ ഫലം ലഭിക്കും എന്നാണ് വിശ്വാസം. എന്നാൽ ഇവ മറ്റ് ദിശകളിൽ വളർത്തുന്നതിൽ തെറ്റില്ല. ഇങ്ങനെ വളർത്തുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവയുടെ യഥാർത്ഥ ദിശയിൽ ഇവ ഉണ്ടാവുകയാണെങ്കിൽ ഇവ മറ്റു ദിശകളിൽ വരുന്നതിൽ ദോഷം ഉണ്ടാകുന്നതല്ല. കൂടാതെ അല്പം വീടിനെ അകന്ന് ഇവ നട്ടുപിടിപ്പിക്കുവാനും ശ്രദ്ധിക്കേണ്ടതാകുന്നു. ഇനി വീടുകളിൽ വളർത്തുവാൻ പാടില്ലാത്ത വൃക്ഷങ്ങൾ അഥവാ ദോഷമാകുന്ന വൃക്ഷങ്ങൾ ഏതെല്ലാമാണ് എന്ന് മനസ്സിലാക്കാം. ഉയരം കൂടിയവ ഉയരം കൂടിയ വൃക്ഷങ്ങൾ ഗൃഹത്തിന് സമീപമായി പാടില്ല എന്ന് വാസ്തുവിൽ വിശ്വാസമുണ്ട്. ഇവ വീടിനും വീട്ടുകാർക്കും ദോഷമാകും എന്നാണ് വിശ്വാസം. അതിനാൽ വീടിന്റെ തൊട്ടടുത്തായി ഇവ ഒരിക്കലും നട്ട് വളർത്തരുത്. അല്പം നീങ്ങിയ ശേഷം മാത്രം ഇവ നട്ട് വളർത്തുകയും പരിപാലിക്കുകയും ചെയ്യുക. വീടിന്റെ മുകളിലേക്ക് വലിയ വൃക്ഷം വളരരുത്. അതിനാൽ അധികം സ്ഥല സൗകര്യം ഇല്ലാത്തവർ വീടിന്റെ സമീപത്തായി വൻ വൃക്ഷങ്ങൾ വളർത്താതെ ഇരിക്കുവാൻ ശ്രമിക്കേണ്ടതാകുന്നു. പാടില്ലാത്തവ പൊതുവെ കരിങ്ങാലി, മുരുക്ക്, എരിക്ക്, കാഞ്ഞിരം എന്നീ വൃക്ഷങ്ങൾ ഗൃഹപരിസരത്ത് നിൽക്കുന്നത് അശുഭകരമാകുന്നു എന്നാണ് വിശ്വാസം. ഈ വൃക്ഷങ്ങൾ വീടിന്റെ ചുറ്റുവളപ്പിൽ നിന്നും ഒഴിവാക്കുന്നതാണ് ഉത്തമം. നാൽപ്പാമരങ്ങൾ
നാൽപ്പാമരങ്ങൾ വിപരീത സ്ഥാനങ്ങളിൽ വടക്ക് അത്തിയും തെക്കിത്തിയും കിഴക്ക് അരയാലും പടിഞ്ഞാർ പേരാലുമാണ് വയ്ക്കേണ്ടത്. അല്ലാത്ത ദിശകളിൽ ഇവ വയ്ക്കുവാൻ പാടുള്ളതല്ല.